ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൂവി ബോക്സ്. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഹൊറർ ത്രില്ലറായ എസ്ര. ഭയം. എസ്രയുടെ പോസ്റ്ററുകളിൽ ടൈറ്റിനേക്കാൾ വലുതായി എഴുതിയിരുന്നത് ഭയം എന്നാണ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഹൊറർ ത്രില്ലറായിരിക്കും എസ്ര എന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു. ഇരിച്ചു കയറിയ ഭയം ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പുതുമുഖ സംവിധായകൻ ജെ കെ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് എസ്ര. തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ ജേണലിനോട് നീതി പുലർത്തുന്ന തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുവാൻ ജെ കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹൊറർ ചിത്രത്തിന് കുടുംബ പ്രേക്ഷകരും സാധാരണക്കാരും ടിക്കറ്റ് എടുക്കുവാൻ അനാവശ്യ കൊമേഴ്ഷ്യൽ ചേരുവകൾ അദ്ദേഹം ചേർത്തിട്ടില്ല. തന്റെ ഓരോ ചിത്രവും വ്യത്യസ്തമായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള നടനാണ് പൃഥ്വിരാജ്. ബോക്സ് ഓഫീസ് വിജയങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ അദ്ദേഹം നടത്താറില്ല. ഒരു ഹൊറർ ചിത്രം സൂപ്പർ താരത്തെ സംബന്ധിച്ച് റിസ്ക് ആണ്. എന്നാൽ തന്റെ താരപരിവേഷങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്കായി റിസ്ക് എടുക്കുന്നിടത്താണ് പൃഥ്വിരാജ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനാകുന്നത്. ചിത്രത്തിൽ രഞ്ജൻ അബ്രഹാമായി പൃഥ്വിരാജും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയ രഘുറാമായി പ്രിയ ആനന്ദും വേഷമിട്ടിരിക്കുന്നു. മലയാളത്തിൽ ഒരു സ്വപ്നതുല്യ തുടക്കമാണ് പ്രിയ ആനന്ദിന് എസ്രയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് എ സി പി ഷഫീർ അഹമ്മദ് എന്ന കരുത്തുറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സുജിത് വാസുദേവനാണ് എസ്രയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ രാജും പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാമുമാണ്. സാങ്കേതികതയിൽ എസ്ര ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്നത് പിന്നണിയിൽ ഇവരുടെ ശക്തമായ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. കലർപ്പില്ലാത്ത ഭയമാണ് എസ്രയുടെ പ്രത്യേകത. ഇതുവരെ നിങ്ങൾ കണ്ട മലയാള പ്രേതകഥയല്ല ഇത്. പേടിക്കുവാൻ ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എസ്രയുടെ ഭയത്തിലേക്ക് നിങ്ങൾക്കിറങ്ങിച്ചെല്ലാം.